ഗുഡ് ഈവനിംഗ്. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻ സി കണ്ണൻ. എനിക്കൊപ്പം കേളി പ്രിയമരെ സഹായിക്കാൻ സോനാജറി കൂടി ചേരുന്നു. വാർത്തകളിലേക്ക് വിശദമായി. കൊല്ലത്ത് മുഖ്യമന്ത്രിക്കെതിരെ വ്യാപക കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ്, BJP, RYF പ്രവർത്തകരാണ് ആറിടങ്ങളിലായി കരിങ്കൊടി കാണിച്ചത്. പാരിപ്പള്ളി, കൊട്ടിയം, മാടന്നട എന്നിവിടങ്ങളിലായിരുന്നു പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കൊല്ലത്ത് പ്രതിപക്ഷ യുവജന സംഘടനകളിലെ 33 പേരെ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. ആർ അരുൺരാജ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. കൊല്ലത്തുനിന്നും അരുൺ. കാസർഗോഡും കോഴിക്കോടിനും പിന്നാലെ ഇപ്പോൾ കൊല്ലത്തും വ്യാപകമായി മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നു യുവജന പ്രതിപക്ഷ സംഘടനകൾ. എവിടെയൊക്കെയാണ് പ്രതിഷേധം ഉണ്ടായത്? എങ്ങനെയൊക്കെയായിരുന്നു നടപടികൾ? പ്രജിൻ, റവന്യൂ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉച്ചയ്ക്ക് കൊല്ലത്തേക്ക് എത്തിയത്. കൊല്ലത്തേക്ക് പ്രവേശിച്ച പാരിപ്പള്ളി മുതൽ മുഖ്യമന്ത്രിക്ക് പരിപാടി വേദി വരെ ആറിടങ്ങളിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരിടേണ്ടി വന്നത്. ആറിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധവുമായി പ്രതിപക്ഷ യുവജന സംഘടനകളാണ് രംഗത്തെത്തിയത്. പാരിപ്പള്ളിയിൽ യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വിജയിച്ചു. തുടർന്ന് മാടൻനടയിലും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം RYF ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ചിന്നക്കടയിൽ കറുത്ത വസ്ത്രം ധരിച്ച് പ്രകടനം നടത്തി യുവമോർച്ച പ്രവർത്തകരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ചവറയിലും 6 കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലാക്കിയിട്ടുണ്ട്. ജില്ലയിൽ 33 പ്രതിപക്ഷ യുവജന സംഘടനാ പ്രവർത്തകരാണ് നിലവിൽ കരുതൽ തടങ്കലുള്ളത്. കനത്ത പോലീസ് സുരക്ഷയാണ് മുഖ്യമന്ത്രിയുടെ 2 പരിപാടിക്കും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രജിത്ത്. ശരി, ആർ അരുൺരാജ് ആണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു നിലപാടുമായും CPIM മുന്നോട്ടു പോകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിക്കകത്ത് തെറ്റായ പ്രവണതകൾ ഉണ്ട്. വിള നന്നായി വളരണമെങ്കിൽ കളകൾ പറിച്ചുകളണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിക്കകത്തുള്ള തെറ്റായ പ്രവണതകൾ പ്രതിരോധിക്കാനുള്ള ജാഥയാണ് ജനകീയ പ്രതിരോധ ജാഥയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഇനി ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള തെറ്റായ പ്രവണതകൾ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു ഫ്യൂഡൽ സമൂഹത്തിന്റെയും അതിന്റെ മേലെ മുതലാളിത്തം കെട്ടിപ്പടുത്ത ഒരു വർഗ ഭരണകൂട സംവിധാനത്തിന്റെയും ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന പ്രത്യേകിച്ച് വർഗീയതകളെ ഉൾപ്പെടെ നിരവധിയായ തെറ്റായ ജീർണമായ കാര്യങ്ങൾ ഈ ഇന്ത്യയിൽ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. സ്വാഭാവികമായിട്ടും വിള നല്ലതുപോലെ വളരണമെങ്കിൽ വിളക്കടയിലുള്ള കള പറച്ച് കളയണം. അതിലൊന്നും വിട്ടുപൂഴ്ച ചെയ്യുന്ന ഒരു പ്രശ്നവും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സർക്കാർ സേവനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകാതിരിക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത കാട്ടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അർഹമായ സേവനം നിഷേധിക്കപ്പെടുമ്പോൾ അത് സർക്കാരിനെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ ഇടയാക്കും. റവന്യൂ വകുപ്പിൽ ചിലർ സ്ഥാപിത താൽപര്യങ്ങളോടെ സേവനങ്ങൾ വൈകിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും സർക്കാർ അത് അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലത്ത് റവന്യൂ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അർഹമായ സേവനങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ വന്നാൽ അത് സർക്കാരിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്നതിനാണ് ഇടയാക്കുക. നിഷേധിക്കുക മാത്രമല്ല, വല്ലാത്ത കാലതാമസമുണ്ടാക്കിയാലും അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലൈഫ് മിഷൻ കോഡ ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ റിമാൻഡ് ചെയ്തു. ശിവശങ്കറിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി നീട്ടി ചോദിച്ചില്ല. 9 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷമാണ് ശിവശങ്കറിനെ ഇന്ന് കൊച്ചി PMLA കോടതിയിൽ ഹാജരാക്കിയത്. ശിവശങ്കർ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. വിനീത വിജി നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും. വിനീത, എം ശിവശങ്കർ റിമാൻഡിലായിരിക്കുന്നു, ഇത് ലൈഫ് മിഷൻ കോഡ ഇടപാട് കേസിലാണ് എന്നതാണ് ശ്രദ്ധേയം. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? March 8 വരെയാണ് എം ശിവശങ്കറിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷ 28 കോടതി പരിഗണിക്കും. ഒപ്പം തന്നെ 9 ദിവസമാണ് എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. എം ശിവശങ്കറിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള മൊഴിയും ഒപ്പം തന്നെ തെളിവുകളും ED ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും കസ്റ്റഡി ED നീട്ടി ചോദിച്ചിട്ടില്ല. ഇനി മറ്റേ റിമാൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹത്തെ കാക്കനാട് ജയിലിലേക്ക് മാറ്റുമെന്നാണ്
അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ആദ്യം 5 ദിവസമാണ് ഇഡി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതിൽ ഈ കേസിൽ എം ശിവശങ്കറിന്റെ പങ്ക് അത് വിചാരിച്ചതിനേക്കാളും വലുതാണ് എന്ന് ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ എം ശിവശങ്കറിന് ഈ ലൈഫ് മിഷൻ കോഡ് ഇടപാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പങ്കുള്ളത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകളും ഇഡിക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ തെളിവുകളും വാട്സപ്പ് സന്ദേശങ്ങളും ചാറ്റുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കോടതിയിൽ ഇത്തരത്തിലേക്ക് മുദ്ര വച്ചിട്ടുള്ള കവറിൽ ഇഡി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി 4 ദിവസത്തേക്ക് കൂടി എം ശിവശങ്കറിനെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരുന്നത്. ഇന്ന് ഈ കോടതിയിലെ നടപടികളെല്ലാം തന്നെ അടച്ചിട്ട മുറിയിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എം ശിവശങ്കറിന്റെ ആവശ്യപ്രകാരമാണ് അത്തരത്തിലേക്ക് നടപടിയിലേക്ക് എത്തിയിരുന്നത്. തുടക്കത്തിൽ തന്നെ ഈ നടപടികൾ അടച്ചിട്ട മുറിയിൽ വേണമെന്ന് എം ശിവശങ്കർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇഡിയുടെ അഭിഭാഷകനും അത് സമ്മതം പറഞ്ഞു. ഇതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകരൊക്കെ പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം അടച്ചിട്ട മുറിയിലായിരുന്നു ഈ കോടതി നടപടികളൊക്കെ തന്നെ നടന്നിരുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ എം ശിവശങ്കറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ക്ഷീര കർഷകരോട് മോശമായി പെരുമാറിയ വെറ്റിനറി ഡോക്ടർക്ക് സസ്പെൻഷൻ. പോത്തൻകോട് മൃഗാശുപത്രിയിലെ വെറ്ററിനറി ഡോക്ടർ ആർ സൈരയ്ക്കെതിരെയാണ് നടപടി. ഡോക്ടറുടെ മോശം പെരുമാറ്റവും കൈക്കൂലി വാങ്ങലും പൊതുജനം കഴുതല്ല സാർ പരിപാടിയിലൂടെ 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഡ്യൂട്ടി നിർവഹണത്തിൽ വീഴ്ചയുണ്ടായെന്നും കൈക്കൂലി ആരോപണം ഗൗരവതരമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 24 ബിഗ് ഇമ്പാക്ട്. ആദിൽ പാലോട് നൽകും കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരത്തും. ആദിൽ, പൊതുജനം കഴുതല്ല എന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഈ ഇടപെടലുണ്ടായിരിക്കുന്നത്. ആ വാർത്തയിൽ ഒരു ഇടപെടലുണ്ടായിരിക്കുന്നു, അതിൽ ഈ ആരോപണ വിധേയായ ഡോക്ടർക്ക് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു, അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച വാർത്ത പൊതുജനം കഴുതയല്ല സാർ പരിപാടിയിലൂടെ 24 പുറത്തു കൊണ്ടുവന്നത്. കഴക്കൂട്ടം മൃഗാശുപത്രിയിലെ വെറ്റിനറി ഡോക്ടർ ആർ സൈര ക്ഷീര കർഷകരോട് മോശമായി പെരുമാറുന്നു, ധാർഷ്ട്യത്തോടെ പെരുമാറുന്നു, ഔദ്യോഗിക സമയത്ത് ബന്ധപ്പെടാനാകുന്നില്ല എന്നതുൾപ്പെടെയുള്ള കൈക്കൂലി വാങ്ങുന്നതുൾപ്പെടെയുള്ള പരാതികളാണ് കർഷകർക്കുണ്ടായിരുന്നത്. ഇവരുടെ പരാതിയാണ് വാർത്തയായി പുറത്തു വന്നത്. വാർത്തയ്ക്ക് പിന്നാലെ അടിയന്തര നടപടി എന്ന നിലയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി തന്നെ ഇടപെട്ട് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. ഈ റിപ്പോർട്ട് പരിഗണിക്കുമ്പോഴാണ് സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക്, സൈരയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ളൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചേരാത്ത, സർക്കാർ ചുമതല വഹിക്കുന്ന ഒരാൾക്ക് ചേരാത്ത വിധമുള്ള പ്രവർത്തനങ്ങളാണ് സൈരയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പ്രധാനമായും ചർമ്മമുഴ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വ്യാപകമാകുമ്പോൾ ഇതിൽ കൃത്യമായി ഇടപെടുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിന്നു സൈറ എന്നുള്ളതാണ്. മറ്റൊന്ന്, ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ളവരോട് അനുഭാവപൂർവ്വമാണ് പെരുമാറേണ്ടത്, പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നും ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റമാണ് കർഷകർക്ക് നേർക്കുണ്ടായിട്ടുള്ളത് എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട്, അലംഭാവം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം കൈക്കൂലി വാങ്ങുക എന്ന ആരോപണം ഗൗരവതരമാണ് എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മൃഗസംരക്ഷണ വകുപ്പാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഈ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ വ്യാജ വാർത്തയാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇവരുടെ സംഘടന, കേരള ഗവൺമെൻറ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന തന്നെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. അതിനിടെയാണ് ഈ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് അന്വേഷണ റിപ്പോർട്ടും അതിന് പിന്നാലെ സൈരക്കെതിരെ സസ്പെൻഷൻ നടപടിയും വരുന്നത്. ഗോകുൽ. ശരി, ആദിൽ പലരാണ് വിശദാംശങ്ങൾ നൽകിയത്. നായകനാക്കാമെന്ന് വാഗ്ദാനം നൽകി അശ്ലീല വെബ് സീരീസിൽ അഭിനയിപ്പിച്ചെന്ന കേസിൽ സംവിധായക ലക്ഷ്മി ദീപ്ത അറസ്റ്റിൽ. കോവളം സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ അരുവിക്കര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ സംവിധായികയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ് ഏറെ വിവാദമായ കേസാണ്, അതിലിപ്പോൾ ഈ സംവിധായികയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി, പക്ഷേ അവർക്ക് ഉപാധികളോടെ ജാമ്യം നൽകിയിട്ടുമുണ്ട്. വിവരങ്ങൾ. പ്രകൃതി, കോവളം സ്വദേശിയായ യുവാവിന്റെ പരാതിയിലായിരുന്നു ഈ നായകനാക്കാമെന്ന് പറഞ്ഞ് യുവാവിനെ അശ്ലീല സീരീസിൽ അഭിനയിപ്പിച്ചെന്നുള്ള കേസ് വന്നത്. ആ കേസിൽ നേരത്തെ തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ഈ ചിത്രീകരണം നടന്ന അരുവിക്കരയിലായതിനാൽ അരുവിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കേസ് കൈമാറി. ലക്ഷ്മി ദീപ്ത എന്ന ശ്രീലാപ്പി മണിയാണ് തിരുവനന്തപുരം അരുവിക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഇവർ ഈ ഉയർന്ന കോടതിയിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട ജാമ്യമടക്കമുള്ള കാര്യങ്ങൾക്ക് ശ്രമിച്ചിരുന്നു. അതിനുശേഷം ഇവരെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി. ശ്രീലക്കയ ഹൈക്കോടതി ഉപാധി പ്രകാരം ഇവരിപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം നടത്തുമെന്ന് അരുവിക്കര പോലീസ് അറിയിച്ചു. പ്രത്യേകിച്ച് സൈബർ പോലീസിന്റെ അടക്കം സഹായം തേടിക്കൊണ്ടുള്ള അന്വേഷണമാണ് അരുവിക്കര പോലീസ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.
തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് രണ്ട് പേർക്ക് പരിക്കേറ്റു. ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശികളായ രാജു, തുളസി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഡ്രൈവർ ഉൾപ്പെടെ നാലു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. നാലു പേരും മദ്യപിച്ചിരുന്നു എന്നാണ് ആരോപണം. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സലീം മാലിക് നൽകും കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരത്തും. സലീം, ഈ അപകടത്തെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ എന്തൊക്കെ? ഈ പരിക്കേറ്റവരുടെ നില എപ്രകാരമാണ്? പ്രജിൻ, ഇന്ന് വൈകുന്നേരം 4:30 ആറ്റിങ്ങലിൽ വെച്ച് ഈ അപകടമുണ്ടായത്. ഓട്ടോ മറിഞ്ഞ് പരുക്കേറ്റ രണ്ടുപേരുടെയും നില അല്പം ഗുരുതരമാണ്. അമിത വേഗത്തിലെത്തിയ ഓട്ടോ ആറ്റിങ്ങൽ കരിച്ചയിൽ ഭാഗത്ത് ഒരു വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി. അതിനുശേഷം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഓട്ടോ ഡ്രൈവർ പരുക്കേറ്റവരെ എളുപ്പത്തിൽ തന്നെ ഓട്ടോയിൽ തന്നെ കയറ്റി അവിടെ നിന്നും സ്ഥലം വിടുകയായിരുന്നു. അതിനുശേഷം നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. പിന്നാലെ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുകയായിരുന്നു. ഇവരുടെ നില അല്പം ഗുരുതരമാണ്. ഈ നാലു പേരും മദ്യപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ ഓട്ടോ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ കാട്ടുംപുറ സ്വദേശി വേണുവിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പ്രജിൻ. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. RSSമായുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ ജമാഅത്ത് ഇസ്ലാമി. CPIM RSS ചർച്ച പുറത്തുവന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് പരാമർശമെന്നും വിമർശനം. ജമാഅത്ത് ഇസ്ലാമി RSSമായി ചർച്ച നടത്താൻ പാടില്ല എന്ന പ്രസ്താവന CPIMന്റെ രാഷ്ട്രീയ ജന്മിത്തമെന്ന് അസിസ്റ്റന്റ് അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു. ചർച്ച RSSമായി നടത്തുന്നതിൽ തെറ്റില്ല. ജമാഅത്ത് ഇസ്ലാമി ചർച്ച നടത്തുന്നതിനാണ് എതിര്. മുസ്ലിം സംഘടനകൾക്ക് ചർച്ച നടത്താം, ചർച്ച നടത്തുന്നത് ഞങ്ങൾക്കെതിരല്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ ജന്മിത്തമാണ്. രാജ്യത്താരുമായും ഡയലോഗ് ആകാം എന്ന് വെച്ച ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം RSSമായും ഡയലോഗ് ആകുന്നതിന് CPIMൽ നിന്ന് ടോക്കൺ എടുക്കേണ്ടതില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിട്ടുള്ളത്. ആ ഗതികേട് ജമാഅത്തെ ഇസ്ലാമിക്കില്ല. മേഘാലയയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം തള്ളിക്കളഞ്ഞവർ മോദിക്കായി കുഴിമാടമൊരുക്കിയെന്ന് പറയുന്നു. എന്നാൽ മോദിയുടെ താമര വിരിയുമെന്ന് രാജ്യത്തെ ജനം പറയുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വികസനത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശവുമായാണ് താൻ എത്തിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ये कह रहे हैं, माला जपते जपते कह रहे हैं, मैं मोदी तेरी कब्र खुदेगी. लेकिन देश कह रहा है, हिंदुस्तान के आवाज कह रही है, हिंदुस्तान का हर कोना कह रहा है, मोदी तेरा कमल खिलेगा, मोदी तेरा कमल खिलेगा. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരിശോധിച്ച് നടപടി കൈക്കൊള്ളുമെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. SES റിപ്പോർട്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയിൽ നിന്ന് മിനിസ്റ്ററിലേക്ക് റിപ്പോർട്ട് ഇന്നോ നാളെ എത്തും. സ്വകാര്യ ആശുപത്രിയിൽ കാലു മാറി ശസ്ത്രക്രിയ ചെയ്തതുമായി. കോഴിക്കോട് നാഷണൽ ആശുപത്രിയിൽ കാലുമാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത വാർത്തയിലേക്ക്. വിമാന കമ്പനികൾക്ക് യാത്രക്കാരുടെ സുരക്ഷയിൽ ശ്രദ്ധയില്ലെന്നും ലാഭം മാത്രമാണ് പ്രധാനമെന്നും ബിനോയ് വിശ്വം MP. തിരുവനന്തപുരത്തെ എയർ ഇന്ത്യ വിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗിൽ ഭരണകൂടം പ്രതികരിക്കണമെന്നും ബിനോയ് വിശ്വം ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു. സിദ്ദിഖാപ്പൻ പ്രതിയായ ED കേസിന്റെ വിചാരണ കേരളത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. മുഖ്യപ്രതിയായ K. റൌഫ് ഷെരീഫാണ് ഹർജി സമർപ്പിച്ചത്. കേസ് ആദ്യമെടുത്തത് എറണാകുളത്താണെന്നും ഭൂരിപക്ഷം സാക്ഷികളും കേരളത്തിലാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ UPയിലെ വിചാരണ നിർത്തിവെക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ചൊവ്വാഴ്ച കേസെടുക്കുമ്പോൾ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യത്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ആശുപത്രിയിൽ നിലവിലുള്ള രണ്ട് ലിഫ്റ്റുകളുടെയും പ്രവർത്തനം നിലച്ചതോടെയാണ് DYFI പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പോലീസെത്തി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് മാറ്റി.
ദിവസവും ആയിരങ്ങൾ ആശ്രയിക്കുന്ന തിരൂർ ജില്ലാ ആശുപത്രിയിൽ രണ്ട് ലിഫ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒന്ന് 2022 January 16 തകർന്നു വീണു. ഇത് ഇതുവരെ നന്നാക്കിയിട്ടില്ല. രണ്ടാമത്തെ ലിഫ്റ്റ് 4 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം DYFI പ്രവർത്തകർ സൂപ്രണ്ടിനോട് ചോദിച്ചെങ്കിലും മറുപടി നൽകിയില്ല. ഇതോടെയാണ് പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. നിരന്തരമായി ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അധികാരികൾ, MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടു. അത് പ്രവർത്തിപ്പിക്കാൻ യാതൊരു നടപടിയും ഇവർ സ്വീകരിക്കുന്നില്ല. ഒടുവിൽ പോലീസ് എത്തി സൂപ്രണ്ടുമായി സംസാരിച്ചെങ്കിലും ലിഫ്റ്റ് തുറന്നു കൊടുക്കുന്ന കാര്യമോ എന്താണ് പ്രശ്നമെന്നോ സൂപ്രണ്ട് വ്യക്തമാക്കിയില്ല. തുടർന്ന് പ്രതിഷേധവുമായി നിലയുറപ്പിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. ആശുപത്രിയിൽ ക്യാൻസർ വാർഡ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് മുകളിലത്തെ നിലയിലാണ്. ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് DYFI തീരുമാനം. 24 തിരൂർ. തൃശൂർ നാട്ടിക SN Trust ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നന്മയുടെയും കരുതലിന്റെയും നല്ല വാർത്ത. സഹപാഠിയുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് കൈകോർത്തു. ബിരിയാണി ചലഞ്ച് നടത്തിയും സോപ്പ് വിൽപ്പന നടത്തിയും ഈ കുട്ടികൾ സമാഹരിച്ചത് 2 ലക്ഷം രൂപയാണ്. സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് കഴിഞ്ഞ ഡിസംബറിലാണ് ചാവക്കാട് പ്രാഥമിക ഗ്രാമവികസന ബാങ്കിന്റെ തൃപ്രയാർ ശാഖയിൽ നിന്നും ജപ്തി നോട്ടീസ് ലഭിച്ചത്. വായ്പാ തിരിച്ചടവിൽ വീഴ്ച വന്നതോടെയാണ് ജപ്തി നോട്ടീസ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബം ജപ്തി ഒഴിവാക്കാനുള്ള തുക കണ്ടെത്താൻ ഏറെ പ്രയാസത്തിലായി. 5 സെന്റ് സ്ഥലത്ത് ശോച്യാവസ്ഥയിലുള്ള വീടായിരുന്നു വിദ്യാർത്ഥിയുടേത്. ഇക്കാര്യമറിഞ്ഞ സ്കൂളിലെ NSS പ്രോഗ്രാം ചുമതലയുള്ള അധ്യാപിക ശലഭ ജ്യോതിഷും 100-ഓളം വളണ്ടിയർമാരും തുക കണ്ടെത്താൻ മുന്നോട്ടിറങ്ങുകയായിരുന്നു. ലോട്ടറി വിൽപ്പനയിലൂടെയും ബിരിയാണി ചലഞ്ച് നടത്തിയും ഇവർ പണം സ്വരൂപിച്ചു. സോപ്പും അനുബന്ധ ഉൽപ്പന്നങ്ങളും പലയിടത്തായി വിറ്റഴിച്ചു. 3 മാസം കൊണ്ട് ഇവർ 2 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. ഈ സ്കൂളിന്റെ ഫുൾ ടീമിന്റെ സഹകരണത്തോടെ, HM പ്രിൻസിപ്പാളും PTA പ്രസിഡന്റും ഒക്കെ ഉള്ള സഹകരണത്തോടു കൂടിയിട്ട് ബാങ്കിൽ നിന്ന് 2 ലക്ഷത്തിന് മേലെ 220-ഓളം ഫണ്ട് അവർക്ക് ലയബിലിറ്റി ഉണ്ടായിരുന്നു. അത് തീർത്ത് ആധാരം വാങ്ങി ഇന്നലെ വാങ്ങി കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇനി ആ വീട്ടുകാർക്ക് നമ്മളത് കൊടുക്കും. ബാങ്കിൽ കുടിശ്ശിക അടച്ച് വീടിന്റെ ആധാരം തിരികെ വാങ്ങി. സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾക്ക് കിടപ്പാടത്തിന്റെ ആധാരം കൈമാറും. 24 തൃശൂർ. ഇനി നോക്കാം ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണനിരക്ക് സമർപ്പിക്കുന്നത് സംഗീത ജ്വല്ലറി, രാജാജി റോഡ് ആൻഡ് ഇടപ്പള്ളി. Any for